Hallelujah. Hallelujah. Glory to the name of Almighty God. നമ്മുടെ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ. For today's message I'd like you all to turn to the book of Mark chapter 15 verses 20 to 39. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 15 അധ്യായം അതിന്റെ 20 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തെരഞ്ഞെടുത്തിരുന്നത്. ഉടനെ യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരിശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവനിങ്ങനെ പ്രാണന് വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. ഇന്നത്തെ സന്ദേശം ക്രൂശിന്റെ സന്ദേശം എന്നാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ പേര്. നമുക്കറിയാം കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ഈ ഭാഗങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വളരെ സുപരിചിതമായ ഭാഗങ്ങളാണ്. And when you live in the modern world you see crosses all around you whenever you go out. നമുക്കറിയാം ഈ ആധുനിക ലോകത്ത് നാം നോക്കുമ്പോൾ കുരിശുകൾ നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയും. Now what happens is the cross is a symbol. ക്രൂശ് എന്ന് പറയുന്നത് കുരിശ് എന്ന് പറയുന്നത് അതൊരു പ്രതീകമാണ്. And as symbols sometimes the symbol becomes meaningless when we see it too often. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രതീകങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തുടർമാനമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്കതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലഘട്ടം. We become desensitized to the cross. എന്ന് പറഞ്ഞാൽ കാണുന്ന കുരിശിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ഒരു പ്രതികരണം സൃഷ്ടിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും. ചിലര് മാലയൊക്കെ ഇടുമ്പോ മാലയിൽ ഒരു കുരിശ് ഒരു ലോക്കറ്റ് പോലെ ഇടാറുണ്ട്. For some people it's an icon to be worshipped. ചിലര് കുരിശിനെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കും. And some people consider it to be a sort of amulet with special powers and they hang it over their bed or they hang it over their house. ശരീരി ഈ കുരിശിനെ ആയുധമായിട്ട് കിടക്കുന്ന കിടക്കയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലം ശക്തി കൂടി ഈ ശത്രുവിനെ ഒക്കെ തോക്കും പിശാചിനെ ഒക്കെ പുറത്താക്കാൻ വേണ്ടിയുള്ള കുരിശ് പോലെ അധികാരമുള്ളതായിട്ട് ഉപയോഗിക്കാം. And you know, and we know that in Malaya too people are
carrying crosses and climbing the hills in it. നമുക്കറിയാം, നമുക്ക് സുപരിചിതമാണ് മലയാറ്റൂരിൽ മലയിലേക്ക് ഈ നാടുകളിലൊക്കെ വലിയ കുരിശുമായിട്ട് തോളിലേന്തി അവിടേക്ക് മല കയറി പരിഹാരം ഇതിനു വേണ്ടി കടന്നു പോകുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. And I think it's in the Philippines that people actually get crucified, right? ഒരു കാര്യം ഞാൻ ഓർമ്മയു, ഫിലിപ്പൈൻസിലെ ആൾക്കാരെ ക്രൂശിക്കുന്നത് പോലെയുള്ള ശുശ്രൂഷകൾ വരെയുണ്ട്. So the cross is seen in many ways by many people. ആ പല മനുഷ്യരും പല തരത്തിലാണ് കുരിശിനെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. And the cross is offensive to some people. എന്നാൽ ചിലർക്ക് ഈ ക്രൂശ് കാണുമ്പോൾ അതിനെ ഒരു ദേഷ്യമാണ്. In 1 Corinthians 1:23 Paul calls the cross a stumbling block. വിശുദ്ധരായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, പലർക്കും ഈ ക്രൂശ് എന്ന് പറയുന്നത് അത് ഇടർച്ചക്കല്ല. Actually the word stumbling block from the Greek is scandalon. The Greek of stumbling block is scandalon, and the English word scandal comes from scandalon. Hallelujah. എന്നാൽ അതിന്റെ ഗ്രീക്ക് പദം നമ്മൾ നോക്കുമ്പോൾ സ്കാൻഡലോൺ എന്ന് പറയുന്ന ഒരു വാക്കാണ് കാണുന്നത്. എന്ന് പറഞ്ഞത് സ്കാൻഡൽ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉത്ഭവം വരുന്ന വാക്കാണത്. Because for the Jews the cross was a scandal. Jesus was a scandal. യഹൂദന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു സ്കാൻഡലാണ്, അതായത് അവർക്ക് അനഭിമതനായിരിക്കുന്ന ഒരു പ്രശ്നക്കാരനായി. Because they could not accept a Messiah who was nailed to a cross. അവർക്ക് ഒരിക്കലും ഒരു മിശിഹ ക്രൂശിൽ തറയ്ക്കപ്പെടുന്നത് ചിന്തിക്കാനേ സാധ്യമല്ലായിരുന്നു. And we know that the cross is foolishness to a lot of people. അനേകർക്ക് ഈ ക്രൂശ് എന്ന് പറയുന്നത് വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. But to a few people the cross is an object of power and wisdom. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അത് വലിയ ശക്തിയും ദൈവത്തിന്റെ ആ പവറും ജ്ഞാനവുമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So in 1 Corinthians 1:24 Paul says that those who have grasped the true meaning of the cross understand that it is not weak or foolish. ഒന്ന് കൊരിന്ത്യർ 1:24 ആമത്തെ വാക്യത്തിൽ വിശുദ്ധമായി പൗലോസ് പറയുന്നത് ഇത് മറ്റുള്ള വിചാരിക്കുന്നതുമായ ഒരു ബോധത്വത്തിന്റെ അല്ല, ഇത് ശക്തിയുടെയും സുബോധത്തിന്റെയും അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെയും ഒക്കെയുമുള്ള ഒരു ശക്തിപ്രകടനമായിട്ടാണ് ഈ ക്രൂശീകരണത്തെ കാണിക്കുന്നത്. It is the power of God because through the cross God forever destroyed the kingdom of Satan and broke the grip of sin. എന്തുകൊണ്ടാണ് ഇത് ശക്തിയാണ് ബലമാണ് എന്ന് പറയാൻ കാരണം ദുഷ്ടനായ പിശാചിന്റെ പ്രവൃത്തികളെ പരാജയപ്പെടുത്തി അവന് നമ്മുടെ മേലുള്ള ആ പിടുത്തം ആ ഗ്രിപ്പ് ഇല്ലാതാക്കിയതുകൊണ്ട് ആ ക്രൂശീകരണം എന്ന് പറയുന്നത് ക്രൂസ് എന്ന് പറയുന്നത് അത് ശക്തിയുടെ ഒരു അടയാളമായിട്ടാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. It is the wisdom of God because in the cross God used a tool that neither man nor the devil could ever foresee. ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ അത്ഭുതകരമായ ജ്ഞാനം എന്ന് വിശ്വം എന്ന് പറയാൻ കാരണം, അതിന് കാരണമുണ്ട്. ലോകത്തിലെ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു അശുദ്ധാത്മാവിനും ഒരു പൈശാചിക ശക്തികൾക്കും ദൈവത്തിന്റെ ആ പ്രബലമായിരിക്കുന്ന പ്രവൃത്തിയെ തൊടുവാൻ സാധ്യമല്ലാത്ത ശക്തീകരണമാണ് ക്രൂശിലൂടെ നടന്നത്. ഇൻ ദ ക്രോസ് ഗോഡ് യൂസ്ഡ് എ ടൂൾ ദാറ്റ് അക്കംപ്ലിഷ്ഡ് ദ സാൽവേഷൻ ഓഫ് ഹിസ് പീപ്പിൾ. മനുഷ്യർക്കുള്ള രക്ഷയുടേതായിരിക്കുന്ന വലിയ ഒരു ആയുധമായിട്ടാണ്, ദൈവത്തിന്റെ ആയുധമായിട്ടാണ് ആ ക്രൂശിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. What would happen after Jesus died, he would have tried his best to stop it. ഒരു കാര്യം എന്നോട് പറയട്ടെ, പിശാചിനെ അറിയാമായിരുന്നെങ്കിൽ ഈ ക്രൂശീകരണ നിമിത്തമാണ് വലിയതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന രക്ഷ നടക്കുന്നതെന്ന് ക്രൂശീകരണം വഴിയാണെന്ന് പിശാചിനെ അറിയാമായിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഈ ക്രൂശീകരണം അവൻ തന്നെ അറിയുമായിരുന്നു.
Not that it would have made a difference because God is the one who is in control. Hallelujah. Endukonda avan sadichilla karan sagalathineyum niyandridavu swargathile devamaanu. So the message of the cross is not a weak message, it's not a foolish message, it's a message filled with the awesome power and wisdom of Almighty God. Hallelujah. Krushinte sandesham ennu parayunnathu adoru vittitharamaya karyamalla adoru berahinamaya sandeshamalla swargathile devathinte athyanta shakti vyaparikkunna oru sandesham athre. So first of all, it was a message of torment. Torment, ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഒരു സഹനത്തിന്റേതായ ഒരു സന്ദേശം അടങ്ങുന്നത്. അതിൽ വേദനയുണ്ട്, അതിൽ സഹനമുണ്ട്, അതിൽ മരണവുമുണ്ട്. Three times we read that Jesus was crucified. ഇവിടെ നമ്മൾ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്ത് മൂന്ന് തവണയാണ് ക്രൂശിക്കപ്പെട്ട ക്രൂശിച്ചു എന്ന വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So to crucify means to nail to a stake. എന്ന് പറഞ്ഞാൽ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മരത്തിന്മേൽ ആണികൾ അടിച്ച് ഒരാളെ തൂക്കുക എന്നുള്ളതാണ്. In fact, this is interesting because the English word excruciating in the English vocabulary, that is actually based on the cross. It is the pain that someone bears on the cross. It's from the word cross. ആ വാക്ക് തന്നെ വന്നത് ക്രൂശിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന വേദനയിൽ നിന്നാണ് ആ വാക്ക് വന്നിരിക്കുന്നത്. Excruciating. Excruciating pain. Suppose you bite your tongue by mistake. അറിയാണ്ട് അവൻ നാവ് പല്ലു കടിക്കുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വേദന, അതിനാ വാക്കൊരു എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന വാക്ക്. And when Isaiah looked into the future and saw the death of the Messiah, he described it as one of pain and unimaginable anguish. യെശയ്യാവിന്റെ പുസ്തകത്തില് യെശയ്യാ പ്രവചനം പറയുമ്പോൾ ആ വേദന താൻ അനുഭവിക്കുന്നതും തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുമ്പോഴും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. And Jesus endured a lot of things on his way to the cross. ക്രൂശീകരണത്തിലേക്ക് കർത്താവായ യേശു നടന്നടക്കുമ്പോൾ അനേക കാര്യങ്ങളാണ് അവിടെ നിവൃത്തിയാകുന്നത്. He was arrested, tried, convicted and beaten by the temple guards. അവിടെയുള്ള ദേവാലയത്തിലെ ആ ഗാർഡ്സ് യേശുവിനെ തുപ്പുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട്. He was abused by Pilate soldiers. പിലാത്തോസിന്റെ ആയുധവാഹകരായിരിക്കുന്ന ആ സൈനികന്മാരാൽ താൻ അങ്ങേയറ്റം പരിഹസിക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. He was scourged, he was beaten, he was spit upon, his beard was pulled out and he was crowned with thorns. അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ യേശുവിന്റെ വസ്ത്രം യേശുവിനെ പല വിധത്തിലും ഉപദ്രവിക്കുന്നതായിട്ട് കാണാം. തന്റെ താടിരോമങ്ങൾ വലിച്ചു മറിക്കപ്പെട്ടു, തന്റെ മുഖത്ത് തുപ്പി കന്നത്തടിച്ചു, അനേക കാര്യങ്ങൾ ചെയ്ത് യേശുവിനെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. And he was sentenced to die, to death, and he carried this cross for more than half a kilometer. അര കിലോമീറ്ററോളം ദൂരം ഭാരമേറിയ കുരിശു വഹിച്ചുകൊണ്ട് യേശു നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So why did he endure all this pain? എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇത്രയും വേദനകളും സഹനത്തിലൂടെയും കടന്നുപോയത്? He endured this pain because of his love for the lost. നഷ്ടപ്പെട്ടു പോയ മാനവജാതിയെ ഓർത്തുകൊണ്ട്, ആടുകളെ ഓർത്തുകൊണ്ട് അത്രേ തനിത്രമാത്രം കഷ്ടത്തിലൂടെയും സഹനത്തിലൂടെയും വേദനയിലൂടെയും കടന്നുപോയി എന്നുള്ളതാണ് സത്യം. So the cross is not a piece of jewelry, it is not an amulet because to satisfy our superstitious beliefs, it is not an idol to be worshipped. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ മാളിയിൽ തൂക്കുന്ന ഒരു അലങ്കാര വസ്തുവല്ല. ഹല്ലേലൂയ. അത് ചില അധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള, ചില അധികാരങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ആയുധവുമല്ല.
അത് ആരാധിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു വസ്തുവല്ല. It is a symbol of God's love for us. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശന വസ്തു അത്രേ കുരിശ് എന്ന് പറയുന്നത്. So let us glory in the cross and praise the Lord for what he did for us. നാം ആ കുരിശ് കാണുമ്പോൾ നാം ചെയ്യുന്നത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുക എന്നുള്ളതാണ്. This is the doorway into life for all of us who believe in Christ as our savior. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനുള്ള ഒരു വഴിയത്രേ ആ കുരിശ് നമ്മെ കാണിക്കുന്നത്. So it was a message of torment and it's a message of tragedy also. രണ്ട് കാര്യം, ഇത് സഹനത്തിന്റെ മാത്രമല്ല, ഇത് വലിയ ദുഃഖപൂർണമായിരിക്കുന്ന ഒരു ഒരു കർത്താവിന്റെ മരണത്തെയും കാണിക്കുകയാണ്. Because Jesus hung on that cross and all his enemies circled round him like a flock of hungry vultures. അതായിതു തന്നെ കടിച്ചേറുവാനായിട്ട് നിൽക്കുന്ന ചെന്നായ്ക്കളുടെ മുമ്പിൽ ഹല്ലേലൂയാ കർത്താവായ യേശുവിനെ ക്രൂശീകരണം വളരെ ഒരു ചിന്താതീതമായിരിക്കുന്ന ഒരു കാര്യമായി. They wagged their heads, they laughed at him, they taunted him. They made fun of him, they told him to come down from the cross. They made fun of him in many ways. അച്ചുറ്റിൽ നിന്നിരുന്ന വ്യക്തികൾ യേശുവിനെ പരിഹസിച്ചു, യേശുവിനെ കുറ്റം പറഞ്ഞു, ഇറങ്ങി വരാൻ പറഞ്ഞു, കളിയാക്കി, അനേകരുടെ മുമ്പിൽ അപമാനപാത്രമാക്കി മാറ്റുവാനായിട്ടിടയായി. They said he saved others, himself he cannot save. അവരിങ്ങനെ പറഞ്ഞു, അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, അവൻ തന്നെ തന്നെ രക്ഷിക്കാൻ പറ്റുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുവാനിടയായി. Okay, the tragedy in the cross can be seen in two different ways. ഈ ക്രൂശിലെ ട്രാജഡി എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് നോക്കി കാണുവാൻ കഴിയും. First of all, we see it in the attitude of the Jews towards Christ. ഒന്ന്, കർത്താവായ യേശുവിനെ കുറിച്ചുള്ള യഹൂദന്റെ മനോഭാവം അനുസരിച്ച് He had come into this world as their Messiah. അവരുടെ മിശിഹായായിട്ടാണ് യേശു വന്നതെങ്കിൽ He was the embodiment of all the Old Testament prophecies. ആ പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായിരിക്കണം കർത്താവായ യേശു. He came to redeem them and to usher in the kingdom of God. എന്നാൽ അവരെ ആ അടിമത്തത്തിൽ വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് ആക്കുന്ന ശുശ്രൂഷയാണ് ഒരു മിശിഹായുടെ ശുശ്രൂഷ. But they were looking for a conqueror. എന്നാൽ ഒരു കീഴടക്കുന്ന ഒരു ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. And they could not understand that their king had to die before he could reign. എന്നാൽ ഭരിക്കുന്നതിന് പകരം ക്രൂശിൽ അവസാനത്തോടെ രക്തം വരെ ചിന്തപ്പെട്ട് മരിക്കുന്നതായ ഒരു മിശിഹായെ അവർക്ക് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. So this the cross was never a plan B. You know what a plan B is? അതായത് ക്രൂശ് എന്ന് പറയുന്നത് അത് അവർക്ക് രണ്ടാമതായി കാണാൻ കഴിയുന്ന ഒരു പ്ലാൻ ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ദൈവത്തിന്റെ ഒരു പ്ലാൻ ബി അല്ല, ദൈവത്തിന്റെ മറ്റൊരു പ്ലാൻ അല്ലായിരുന്നു ഈ ക്രൂശീകരണം എന്ന് പറയുന്നത്. ജീസസ് എന്റർഡ് ദിസ് വേൾഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഗോയിങ് ടു ദ ക്രോസ്. കർത്താവായ യേശുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാനവലോകത്തിന് വേണ്ടിയുള്ള ക്രൂശീകരണത്തിന് വേണ്ടിയാണ്. So they could have received him, but they rejected him instead. എന്നാൽ അതിനു പകരമായി കർത്താവിനെ സ്വീകരിക്കേണ്ടതിനു പകരമായി യേശുക്രിസ്തുവിനെ അവർ മനഃപൂർവമായി നിരാകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. So that is one tragedy of the cross. And the second is that it brings out the depravity of man into sharp focus. The cross brings out the depravity of the human heart into focus. The true character of the human heart is revealed by the actions of the lost people at Calvary. എന്നാൽ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വഴി നാം കാണുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പാപത്തിന്റെ പാപഗംഭീരമായ അവസ്ഥകളുടെ ഒരു വൈവിധ്യങ്ങളെ നമുക്ക് അതിലൂടെ കാണാൻ കഴിയും. Because their actions remind us that man is hopeless apart from God's intervention.
ആ ദൈവത്തിന്റെ ആ ഒരു അതിനുള്ള ഇന്റർവെൻഷൻ ഇല്ലായിരുന്നു എങ്കിൽ മനുഷ്യൻ വീണിരിക്കുന്ന ആഘാതമായിരിക്കുന്ന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. സത്യത്തിൽ ക്രൂശിൽ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ നാം കാണേണ്ടത് നമ്മുടെ പാപപങ്കിലമായിരിക്കുന്ന ആരാരും മനുഷ്യരാൽ ആരാരും നമ്മുടെ പ്രവൃത്തിയാലും വിടുവിക്കപ്പെടാൻ കഴിയാത്തതായിരിക്കുന്ന നമ്മുടെ പാപത്തിന്റെ കഠിനാവസ്ഥയാണ്. Then 2000 years ago they were angry with Christ, and even now in the modern world people are angry with Christ. അന്നു മാത്രമല്ല ക്രൂശീകരണത്തോട് ജനത്തിന് ഇത്രമാത്രം അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന മതത്തിനും അധികാരികൾക്കും ഇത്രമാത്രം ആ വെറുപ്പും വിദ്വേഷവും ഉണ്ടായത്, എന്നാൽ അതിനേക്കാളേറെ ഈ നാടുകളിൽ ഉണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. So a message of torment, a message of tragedy, and thirdly a message of transfer. ഒന്നാമത് പറഞ്ഞു, ഇത് ഒരു സഹനത്തിന്റെയും ദുഃഖത്തിന്റെയും ദുഃഖപരിയോസിയായിരിക്കുന്ന സങ്കടകരമായ അവസ്ഥയുടെയും കാര്യമാണെങ്കിൽ അടുത്തതായ കാര്യം എന്ന് ഞാൻ പറയുന്നത് ഇത് ഒരു മാറ്റത്തിന്റെ ട്രാൻസ്ഫർ, ഒരു കൈമാറ്റത്തിന്റേതായ സന്ദേശമാണ് ക്രൂശിന് പറയാനുള്ളത്. To ridicule and belittle the Lord Jesus, God turned the lights out on the cross by plunging the whole world into darkness. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്, മതത്തിന് ചെയ്യാൻ കഴിയുന്നത്, അധികാരത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാം യേശുക്രിസ്തുവിന്റെ മേൽ ചൊരിഞ്ഞിട്ട് അവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ അവസാനമായി ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് വേണ്ടിയിട്ടിരുന്ന ലൈറ്റിനെ അതിനെ ഓഫ് ചെയ്യുവാനിടയാണ്. മതി, നിങ്ങൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് ചെയ്തത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെളിച്ചത്തെ സ്വർഗത്തിലെ ദൈവം ഓഫ് ചെയ്യുവാനിടയാണ്. For it was during those dark hours that your sins and mine were transferred to him. എന്നാൽ ആ ഇരുട്ട് നിറഞ്ഞ ആ സമയത്ത് സംഭവിച്ചെന്നറിയാമോ, ഞാനും നിങ്ങളും ചെയ്തതായിരിക്കുന്ന എല്ലാ പാപത്തിന്റെ കടങ്ങളും പാപത്തിന്റെ ആയിരിക്കുന്ന പരിണത ഫലങ്ങളും അതെല്ലാം തന്നെ സ്വർഗത്തിലെ പിതാവിന്റെ അടുത്തേക്ക് ഹല്ലേലൂയ അത് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. And all the undiluted wrath of Almighty God were unleashed upon the person and the Lord Jesus Christ. ഒന്നു മനസ്സിലാക്കണമേ, നാം അനുഭവിക്കേണ്ട വേദനകളെ, നാം അനുഭവിക്കേണ്ടതായിരിക്കുന്ന നാം വേദനകളെ, നമുക്ക് അനുഭവിക്കാൻ പോകേണ്ടതായിരിക്കുന്ന ആ നരകത്തിലെ നരക യാഥാർത്ഥ്യത്തിനുള്ളിലുള്ള ആ വലിയതായിരിക്കുന്ന ആ നിത്യ മരണത്തിന്റെ അവസ്ഥകളെയും അതെല്ലാം യേശു ക്രിസ്തു വഹിച്ച് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രൂശിൽ അത് വഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണമേ, അവിടെ കർത്താവായ യേശു നമ്മുടെ മരണത്തെ ഏറ്റെടുത്തു, നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു, നമ്മുടെ നരകത്തെ ഏറ്റെടുത്തു, അങ്ങനെ നമുക്ക് വേണ്ടി പകരക്കാരനാകുവാനിടയാണ്. Because he paid the sinner's debt, those who place their trust in him for salvation are delivered from the debt of sin. എന്തുകൊണ്ടാണ് ഈ ക്രൂശീകരണത്തെ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നത്? കാരണം നമ്മുടെ പാപത്തെയും നമ്മുടെ ശാപത്തെയും നമ്മുടെ വേദനകളെയും നമ്മുടെ നിത്യ നരകം എന്ന ശിക്ഷയെയും വഹിച്ച ആ ക്രൂശീകരണത്തെ വിശ്വസിക്കുന്നവന് വിടുതലുണ്ട്. Saved us from the penalties stacked against us. നമുക്കെതിരെയുള്ള ആ പാപക്കടത്തെയാണ് കർത്താവായ യേശു പൂർണ്ണമായി ഏറ്റെടുത്തെന്ന സത്യം ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And something better happened. He did something better as well. Not just this, he did something better as well. Our sins were transferred to him at the cross, and we received His righteousness, it was transferred to us. Hallelujah! കർത്താവ് ചെയ്തതായിരിക്കുന്ന ഈ രക്ഷാകര പദ്ധതി നിമിത്തം
ഹല്ലേലൂയ. കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് ആ നീതീകരണം നമ്മളിലേക്ക് പകരപ്പെടുകയാണ്. സോ our sins were transferred onto him and his righteousness was transferred onto us. ഈ സന്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം ഞാൻ പറയുന്നു, നമ്മുടെ പാപത്തെ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ അവന്റെ നീതീകരണം നമ്മുടെ മേലേക്ക് പകരപ്പെടുകയാണ്. So when God looks at one of his redeemed children, he sees someone who is as holy and as righteous and as sinless as Jesus himself. സ്വർഗ്ഗത്തിൽ ദൈവം വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വൈതല്യം കാണുമ്പോൾ കാണുന്നത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയും പരിശുദ്ധിയും അതുപോലെ തന്റെ നീതീകരണത്തിന്റേതായിരിക്കുന്ന തന്റെ നീതിയും തന്റെ പുത്രനയാ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വാട്ട് എ അമേസിംഗ് എക്സ്ചേഞ്ച്. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു കൈമാറ്റത്തിന്റെ സന്ദേശമാണ് ക്രൂശിൽ നടന്നത്. Okay, and then we also say it was a message of triumph, the message of the cross. Triumph. Okay, hallelujah. അടുത്തതായി നാലാമത്തെ ക്രൂശിന്റെ സന്ദേശത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു വിജയത്തിന്റെ സന്ദേശമാണ്. See, after 6 hours on the cross, ക്രൂശിൽ 6 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ Jesus released his spirit. When he knew that the price for sin had been paid. ഒരു കാര്യം മനസ്സിലാക്കണമേ, കർത്താവായ യേശുവിന് മനസ്സിലായി 6 മണിക്കൂറുള്ള ആ സകലവും ആ പ്രയാസങ്ങളും കടന്നുപോയപ്പോൾ പാപത്തിന്റെ ശിക്ഷ വഹിച്ചു കഴിഞ്ഞു എന്ന് യേശു മനസ്സിലാക്കി തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. And he knew that God was eternally satisfied. Hallelujah. ഒരു കാര്യം യേശുവിന് ക്രൂശിൽ കിടക്കുമ്പോൾ മനസ്സിലായി പ്രിയരെ, അതായത് സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ പിതാവിന് ഈ സഹനം കൊണ്ട് ഈ ക്രൂശീകരണത്തിന്റെ ആ വീണ്ടെടുപ്പ് കാര്യം അതിൽ സാറ്റിസ്ഫൈ ചെയ്തു. അതിൽ satisfied, അതിൽ തൃപ്തിയായി എന്ന് യേശുക്രിസ്തുവിന് മനസ്സിലായി. Jesus released his spirit after he knew that the penalty had been paid and almighty God was satisfied. അതായത് പാപത്തിന്റെ കടം പൂർണ്ണമായി, ഹല്ലേലൂയ, തന്റെ ക്രൂശീകരണത്തിലൂടെ നിറവേറ്റപ്പെട്ടു എന്നും അത് തന്റെ പിതാവായ ദൈവത്തിന് ഹല്ലേലൂയ അത് തൃപ്തികരമായി മനസ്സിലാക്കിയിട്ട ഹല്ലേലൂയ എല്ലാം പൂർത്തിയായി എന്ന് പറയുവാനായിട്ടിടയിൽ. So you know that the Jews didn't kill Jesus, the Romans didn't kill Jesus, no one killed him. He humbled himself and became obedient unto death so that we could be saved. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, യഹൂദന്മാരല്ല യേശുവിനെ കൊന്നത്, ഹല്ലേലൂയ, റോമൻ പടയാളികളല്ല യേശുവിനെ കൊന്നത്, ഹല്ലേലൂയ, എന്നാൽ യേശുക്രിസ്തു മരിച്ചത് തന്റെ താൻ പരിപൂർണമായ വിനയത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശോട് അനുസരണയുള്ളവരായി നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാ ക്രൂശുമരണത്തിന്റെ പ്രത്യേകത. സോ ദ വേർഡ്സ് ദാറ്റ് കം ഫ്രം ദ മൗത്ത് ഓഫ് ജീസസ് are not the words of a victim at his death. Just before his death, the words that come from his mouth are not the words of a victim. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ക്രൂശിക്കപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും വായിൽ നിന്ന് വരുന്ന ഇരയായിരിക്കുന്നവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്നത്. യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്നത് ഹല്ലേലൂയ പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ ഉദ്ദേശത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ കടന്നു വന്ന ദൈവപുത്രനായ മിശിഹായുടെ വാക്കുകളായിരുന്നു. He said, "It is finished." യേശു ഇങ്ങനെ പറഞ്ഞു, അത് പൂർത്തീകരിച്ചിരിക്കുന്നു. He did not say, "I am finished." He said, "It is finished." ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നശിച്ചു, ഞാൻ അവസാനിച്ചു എന്നല്ല യേശു പറഞ്ഞത്, എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിച്ചു എന്നാണ് യേശു പറഞ്ഞത്. So when Jesus died on the cross, his death signaled the defeat of 3 terrible enemies of humanity. മനുഷ്യലോകത്തിനെതിരെയുള്ള ഭയാനകമായിരിക്കുന്ന 3 ശത്രുക്കളുടെ പരാജയമാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. First of all, his death signaled the defeat of Satan. ഒന്നാമത്തെ കാര്യം, പാപത്തിന് പ്രേരിപ്പിക്കുന്ന പിശാചിനെ തോൽപ്പിച്ച അടയാളമാണ് ക്രൂശിന്റെ അടയാളം. So when Jesus died on the cross,
His death spelled the doom of Satan's dominion in this world. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഈ ഭൂലോകത്തുള്ള പൈശാചിക ശക്തികളുടെ അധികാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരണത്തെ കുശീകരണം. Secondly, his death signaled the defeat of sin. അടുത്തതായി കാണുന്നത് പാപത്തിനുമേലുള്ള ദൈവത്തിന്റെ ദൈവത്തനായ യേശുക്രിസ്തുവിന്റെ വിജയമത്രേ ക്രൂശ് എന്ന് പറയുന്നത്. Because when sin entered the world, it brought death, devastation and damnation. നാലോചിച്ച് നോക്കുക, പാപം ഈ ലോകത്തിലേക്ക് കടന്നപ്പോൾ അതിന്റെ പരിണതഫലമായി ശാപവും വേദനയും അനേക വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെയും ഈ ഭൂമിയിലേക്ക് വരുവാനിടയാണ്. And Jesus's death did away with that situation. എന്നാൽ ആ സിറ്റുവേഷൻസിനെ ആ സാഹചര്യങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന പ്രവൃത്തി അത്രേ ക്രൂശിന്റെ സന്ദേശം. So the defeat of Satan, the defeat of sin, and finally the defeat of separation. മൂന്നാമത്തെ കാര്യം സന്ദേശം എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവുമായിട്ട് സ്വർഗവുമായിട്ടുള്ള മനുഷ്യലോകത്തിന്റെ വിച്ഛേദിക്കപ്പെട്ട ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന സന്ദേശമാണ് ക്രൂശിന്റെ സന്ദേശം. Remember when Adam sinned, man was separated from God. ഒരു കാര്യം മനസ്സിലാക്കണം, ആദാമിന്റെ പാപം മനുഷ്യലോകത്തെ മുഴുവൻ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുവാനിടയായി. There was a gulf, an uncrossable gulf between man and God. മനുഷ്യന് ഈ വിച്ഛേദിക്കപ്പെട്ട ബന്ധത്തെ മുറിച്ചു കടക്കാൻ കഴിയാത്തതായിരിക്കുന്ന വലിയതായിരിക്കുന്ന ഒരു വിടവായിരുന്നു ആ പാപത്തിലൂടെ സംഭവിച്ചത്. So the death of Jesus broke down the wall of separation that was erected by sin. എന്നാൽ പാപം വഴി നിർമ്മിക്കപ്പെട്ടതായിരിക്കുന്ന അഗാധമായ ഗർത്തത്തെ കർത്താവായ യേശുവിന്റെ ക്രൂശീകരണ നിമിത്തം അതിനെ ഉടച്ചു കളഞ്ഞ് ഒരു പാറയോടെ പണിയുകയായിരുന്നു. He said a track today morning, right, that Jesus is the man who made a bridge with two pieces of wood. Hallelujah. Across that gulf. ഇന്നിങ്ങനെ രാവിലെ പറയുന്നത് രണ്ട് മരം കൊണ്ട് യേശുക്രിസ്തു ഹല്ലേലൂയാ ഒരു അഗാധ ഗർത്തത്തിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹമായ വഴി തുറക്കുകയായിരുന്നു. So the death of Jesus was not the tragedy that it appears to be on the surface. ഈ ലോകത്തെ കാണുന്ന ഒരു ദുഃഖപരിഹസ്യമായ കഥയല്ല യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറയുന്നത്. The death of Jesus was our moment of ultimate triumph. എന്നാൽ നമ്മുടെ വിജയത്തിന്റെ ആ പൂർത്തീകരണത്തിന്റേതായിരിക്കുന്ന അനുഭവം അത്രേ ക്രൂശ് എന്ന് പറയുന്നത്. And finally, it was a message of testimony. അടുത്തതായി കാര്യം പറയട്ടെ, ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഒരു സത്യത്തിന്റെ സന്ദേശമാണ്. Because the cross of Jesus was not just about death and suffering and blood. ഒരു കാര്യം നമ്മൾ പറയട്ടെ, ക്രൂശീകരണം എന്ന് പറയുന്നത് ക്രൂശിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത് വേദനയുടെയോ അത് പരിഹാസത്തിന്റെയോ അത് മരണത്തിന്റെയോ പരിഹസായിയായ ഒരു കാര്യം മാത്രമല്ല. It was the cross of Jesus was a place of testimony. എന്നാൽ ക്രൂശീകരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു സാക്ഷ്യത്തിന്റെ സന്ദേശമാണ്. Because it was there that God made his greatest declaration of love for lost humanity. ഒരു കാര്യം പറയട്ടെ, നഷ്ടപ്പെട്ടു പോയി അകന്നു പോയ മാനവലോകത്തിനു വേണ്ടിയുള്ള കർത്താവായ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അതുല്യമായിരിക്കുന്ന പ്രകടനമായിരുന്നു ക്രൂശിൽ കണ്ടത്. Jesus, the Christ's greatest work was accomplished at the cross. ഒരു കാര്യം പറയട്ടെ, യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്ത അടയാളമോ അത്ഭുതമോ അല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ക്രൂശീകരണമായിരുന്നു യേശുക്രിസ്തുവിന്റെ ഏറ്റവും വിലയേറിയതായ പ്രവൃത്തി. When he raised Lazarus from the dead, he helped one man and his family. ഒരു കാര്യം പറയട്ടെ, ബദാനിയ ഗ്രാമത്തിൽ പോയി ഹല്ലേലൂയ മരിച്ചുപോയ ലാസറിനെ നാലാം ദിവസം ഉയർത്തിയപ്പോൾ ഒരു മനുഷ്യനെയാണ് ഉയർത്തിയത്, ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. When he delivered the demoniacs, when he healed the lepers, when he opened the blind, the eyes of the blind and diseased and people with twisted bodies, he was helping one person or one family, that's all. ഒരു കാര്യം പറയട്ടെ, ഒരു കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയപ്പോൾ ഒരു അന്ധനെ കാഴ്ച കൊടുത്തപ്പോൾ അതുപോലെ മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ
അതുപോലെ പിശാചികളെ പുറത്താക്കിയപ്പോൾ യേശു ചെയ്തത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു ഡെലിവറൻസ് ആ സമയത്ത് നടന്നത്. And when he fed 5,000 people, he helped 5,000 people. Hallelujah. 5,000 പുരുഷന്മാരെ അവിടെ പുലർത്തിയപ്പോൾ അവിടെ ഫീഡ് ചെയ്തപ്പോൾ കർത്താവ് ചെയ്തത് അത്ര പേർ ചെയ്തു എന്നുള്ളതാണ്. But when he died on the cross, Jesus was making a difference for every member of Adam's family who looked to him in faith. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണമേ, എന്നാൽ കർത്താവായ യേശു കാൽവരി ക്രൂശിൽ ആ ക്രൂശീകരണം നടന്നപ്പോൾ സംഭവിച്ചെന്നറിയാമോ? തന്നിൽ വിശ്വസിക്കുന്ന ആദാമി സന്തതികളായിരിക്കുന്ന ഈ സകല ലോകത്തിലെ മനുഷ്യവർഗത്തിലും തന്നെ വിശ്വസിക്കുന്ന നിമിത്തം ഈ കാര്യങ്ങളെല്ലാം വിടുതലാണ് യേശു ക്രിസ്തു ചെയ്തത്. What he did on the cross was not for one man. ഒരു മനുഷ്യനു വേണ്ടിയല്ല യേശു ക്രിസ്തു ചെയ്തത്. It was for whoever wills. ആര് ഈ യേശുവിനെ വിശ്വസിക്കുന്നുവോ, ആര് യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നു, ആര് യേശുവിൽ ആശ്രയിക്കുന്നു, അവർക്കൊക്കെയും വേണ്ടിയുള്ള വിടുതലത്രേ ക്രൂശിന്റെ സന്ദേശം. So he could have saved himself, but he stayed on that cross to save every last sinner. ഒന്നാലോചിച്ചു നോക്കണം. അവർ ചോദിച്ചു, നിനക്ക് നിന്നെ രക്ഷിക്കാമോ? യേശുവിന് തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ യേശു തന്നെ തന്നെ രക്ഷിക്കാതെ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന സകലർക്കും വേണ്ടി അവസാനത്തോടെ രക്തം വരച്ചെത്തി. ഹല്ലേലൂയ, സ്നേഹത്തിന്റെ വിജയം അത്രേ കാൽവരി ക്രൂശിൽ കാണുന്നത്. On the very day that he died, we know that the repented thief trusted in him and was saved. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ തന്നിൽ വിശ്വസിച്ച ഒരു കൊടും കള്ളൻ, ഒരു കൊലപാതകയായിരിക്കുന്ന വ്യക്തി തനിക്ക് രൂപാന്തരപ്പെട്ട് കർത്താവിനെ വിശ്വസിച്ച് നിത്യതയ്ക്ക് അവകാശിയാകാൻ കഴിയുമെന്നുള്ളത് സത്യം മറന്നുപോകരുത്. And the Roman military officer also who saw the whole thing believed that Jesus was the Son of God. കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ 100 പോലീസുകാർ അധിപനായ ശതാധിപൻ അന്ന് നടന്ന ആ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് യേശുവിൽ വിശ്വാസം അർപ്പിച്ച് താനും രക്ഷിക്കപ്പെടുവാനിടയായെന്ന സത്യം ആ ക്രൂശിനെ ചുവട്ടിൽ തന്നെ അന്ന് നടന്ന സംഭവമാണ്. So the cross of Christ still talks of the love of God for lost sinners. നശിച്ചു പോകുന്ന കൈവിടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നത് ക്രൂശിനെ സംബന്ധിച്ചെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So today we have many many things competing for our attention, and so the call of the cross has become muted. ഒരു കാര്യം പറയട്ടെ, ഇന്ന് ലോകത്തിലെ അനേക കാര്യങ്ങൾ മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി ചുറ്റുപാടും വളരെ പറഞ്ഞിരിക്കുമ്പോൾ ക്രൂശിലെ സന്ദേശം, ക്രൂശിലെ ആകർഷണം പലവിധത്തിലും ഫീഡായിരിക്കുകയാണ്. But whoever will hear and will heed to its message will find there is power in its message. എന്നാൽ ആരാഗ്രഹിക്കുന്നുവോ, ആരാശ്രയിക്കുന്നുവോ അവർക്ക് വേണ്ടി ഇന്നും ശക്തി പ്രവാഹമായി, ശക്തി സ്രോതസ്സായി കടന്നുവരാൻ കഴിയുള്ള ക്രൂശിന്റെ സന്ദേശം. So what is the cross of Jesus to you? അവസാനമായി ഒരു ചോദ്യം ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക, ക്രൂശിന്റെ സന്ദേശം എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് ബാധിക്കുന്നത്? Is it a piece of jewelry? അത് നിങ്ങളുടെ കഴുത്തിലിടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ വെക്കുന്ന ഒരു ആഭരണത്തിന്റെയോ ഒരു അലങ്കാരത്തിന്റെയോ ഒരു സിംബലാണ്? Is it a religious symbol? അത് ഒരു മതത്തിന്റെ ഒരു ചിഹ്നമാണോ? Is it something you use to keep the devil away? അതായത് പിശാചിനെ പുറത്താക്കാൻ എന്തോ അധികാരം എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു 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 മരത്തിന്റെ കുരിശാണോ? Or is it pure foolishness? അതോ ഓ ഇതൊരു കാര്യമില്ല എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തമാണ്? Or is it the power of God unto salvation? എന്നാൽ രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ ശക്തിയാണോ ഈ ക്രൂശങ്ങൾ? ഇന്ന് പകൽക്കാലം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Because the message of the cross is still the same. ഒരു കാര്യം പറയാം, ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തപ്പെട്ട ആ ക്രൂശീകരണം എന്ന് പറയുന്നത് ഇന്നും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത്.
you will find that God not only saves our souls nammude aathmakkalkku raksha mathramalla but also changes our eternal destinies yenal nammude jeevithantyam ad evideki pogunu ennu nirnayikkunnathayirikkuna valiyor sandeshamaanu krushilulladu and how does he do it he does it by recreating us once ഒരു കാര്യം പറയാം അതെങ്ങനെയാണ് അത് മാറ്റം വരുത്തുന്നത് നമ്മെ തന്നെ ഒരു വീണ്ടും ജനനം എന്ന ഒരു റീക്രിയേഷനിലേക്ക് സ്വർഗത്തിൽ ഒന്ന് ഒരു വീണ്ടും ജനനത്തിലൂടെ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു നിത്യേന നമ്മെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നവീകരിക്കുന്നു നമ്മുടെ ഓരോ വഴികളിലും അത് അനുഭവയോഗ്യമാണെന്ന് പറയുന്നത്